ഈ മാസം റിട്ടയർഡ് ചെയ്യുകയാണല്ലോ. അപ്പൊ NCC യുടെ ഭാഗമായിട്ട് നടക്കുന്ന തിരികെ തിരുമുറ്റത്തേക്ക് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? ചൊവ്വായ XNCC എന്ന ഒരു ഫോറം രൂപീകരിച്ച് അതിന്റെ നേതൃത്വത്തിലാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. 3 മണിക്കാണ് സംഗമം നിശ്ചയിച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട കണ്ണൂർ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹൻ ആണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. അതിലെ മുഖ്യാതിഥി നമ്മുടെ സുബേദാർ മനീഷ് PV ശൗര്യചക്രം നേടിയിട്ടുള്ള അദ്ദേഹമാണ് മുഖ്യാതിഥി. കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു അളിയാവൂര്, അതുപോലെ നമ്മുടെ ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന ഈ ഡിവിഷൻ്റെ കൗൺസിലർ ശ്രീമതി CM പത്മജ, PTA പ്രസിഡന്റ് കെ വിനോദൻ മാസ്റ്റർ, ഇവരൊക്കെ ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നു. വാസ്തവത്തിൽ NCC യിൽ അവർ 2 വർഷമാണ് ഉണ്ടായിരുന്നെങ്കിലും NCC യോടും ഈ വിദ്യാലയത്തോടും അവർക്കുള്ള ആ ഒരു പ്രത്യേകമായ ഒരു സ്നേഹം അതൊരിക്കലും നഷ്ടപ്പെട്ടുകൂടാ. ഈ NCC യിൽ നിന്ന് കിട്ടുന്ന ഒരു വലിയ ഊർജമുണ്ട്. ആ ഊർജം അവരുടെ വ്യക്തിപരമായ പല കാര്യങ്ങൾക്കും ചിലപ്പോൾ നേട്ടമായിട്ടുണ്ടാവും. പല കാര്യങ്ങളിലും ഒരു സ്വന്തമായ ഒരു തീരുമാനമെടുക്കാൻ കഴിവുള്ള ഒരു ആളായി അവരെ മാറ്റിയിട്ടുണ്ടാവാം. ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് അവരിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടാവാം. ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി അവരിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടാവാം. NCC കൊണ്ട് അങ്ങനെ നിരവധി നേട്ടങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പം അത്തരം കേഡറ്റുകളായിരുന്നവർ അവർ സംഗമിക്കുകയാണ്. ഈ സംഗമം വാസ്തവത്തിൽ അവരുടെ കഴിഞ്ഞ ഗതകാല സ്മരണകൾ അയവറക്കാനുള്ള ഒരു അവസരമാണ്. അതോടൊപ്പം വിവിധ കലാപരിപാടികൾ അവർ അവതരിപ്പിക്കുന്നു. ഈ സമയത്ത് അവരൊരു യാത്രയേപ്പ് എനിക്ക് തരുന്നു. തീർച്ചയായും ഇതൊക്കെയാണല്ലോ നമ്മൾ ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യമാണ്. നമ്മുടെ വിദ്യാർത്ഥികൾ നമുക്ക് പല ഒരു ഇത്തരം സ്നേഹോപകാരം തരിക എന്ന് പറയാം. ഒരുപക്ഷെ ഞാൻ എൻ്റെ ഒരു പൊതുവായ രീതി എന്താണെന്ന് വെച്ചാൽ, നമ്മളെപ്പോഴും വിദ്യാർത്ഥികൾക്കാണ് മുൻഗണന കൊടുക്കേണ്ടത്. സ്കൂളിൽ ആവശ്യമായി വരുന്ന വിദ്യാർത്ഥികളാണ്, വിദ്യാഭ്യാസം നേടാൻ വേണ്ടി വരുന്ന വിദ്യാർത്ഥികളാണ്. ആ വിദ്യാർത്ഥികൾക്കായിരിക്കണം മുൻഗണന കൊടുക്കേണ്ടത്. അതിനുശേഷം മാത്രമേ മറ്റുള്ള അധ്യാപകരായാലും മറ്റുള്ളവരും ആ പാടുള്ളൂ എന്നുള്ളതാണ്. കാരണം ഈ അധ്യാപകരായാലും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്ത് കൊടുക്കേണ്ടവരാണല്ലോ. അപ്പോൾ ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കേണ്ട അത് വിദ്യാർത്ഥികളാണ്. ആ വിദ്യാർത്ഥികളോട് നമ്മൾ അത്രയധികം ആത്മാർത്ഥമായി പ്രവർത്തിക്കുമ്പോഴാണ് അവർക്ക് നമ്മളിലേക്ക് സ്നേഹം എപ്പോഴും ഉണ്ടാകും. ഇത്തരം സ്നേഹത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ടാണ് കുട്ടികൾ ഒന്ന് വീണ്ടും സംഗമിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഈ 21 നമ്മുടെ തിരികെ തിരുമുറ്റത്തേക്ക് എന്ന പ്രോഗ്രാമുമായി നമ്മുടെ വിദ്യാലയത്തിലേക്ക് വരുന്നത്. തീർച്ചയായും ഒരു NCC ക്ക് ഒരു XNCC കേഡറ്റ്സ് ഫോറം എന്നുള്ളതിൽ കവിഞ്ഞ് ഒരു ഈ കൂടിച്ചേരലിലൂടെ ഉണ്ടാകുന്ന ഒരു പ്രത്യേകമായ സന്തോഷം, ആ സന്തോഷം വരും നാളുകളിലെ പ്രവർത്തനങ്ങൾക്കും കൂടുതൽ പ്രോത്സാഹജനകമായി തീരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പല കുട്ടികളും പല ജോലിപരമായും മറ്റ് സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കാം, ചിലപ്പോൾ നാട്ടിലുണ്ടാവണമെന്നില്ല. ചില കുട്ടികൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, സാറെ ഒരു വിധത്തിൽ ലീവ് കിട്ടുന്നില്ല. ദുബായിന്ന് ഒരു കുട്ടി വിളിച്ച് ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, സാറെ ഒരു വിധത്തിൽ ലീവ് കിട്ടുന്നില്ല, എന്തായാലും വരണമെന്നുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പല കുട്ടികളും ചില പ്രയാസങ്ങളുണ്ടാവും, ചില കുട്ടികൾ വിദ്യാഭ്യാസം നേടുന്ന സ്ഥലത്ത് വരാൻ പറ്റണമെന്നില്ല. അങ്ങനെ പല പ്രയാസങ്ങളുണ്ടെങ്കിലും മിക്ക കുട്ടികളും വരുമെന്നാണ് വിശ്വസിക്കുന്നത്. ചില കുട്ടികൾ അവരുടെ മനസ്സാന്നിധ്യം ദൂരെ നിന്നാണെങ്കിൽ പോലും ഉണ്ടാവും. തീർച്ചയായും അത്തരം പ്രവർത്തനങ്ങൾ ഒരു XNCC പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഭാവിയിൽ ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ശുഭാപ്തി വിശ്വാസം.